നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ബി എം കെ ഗൾഫ് ഫ്രീ സോൺ എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നു. അതുപോലെ സീക്വൻ മൊബൈൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനവുമായി അദ്ദേഹം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിജയകഥയിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ബിജു മോഹൻ കുഞ്ഞച്ചനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അടൂരാണ് ജന്മദേശം. അടൂർ അല്ല, കൊടുമൺ. അടൂരിന്ന് കൊടുമണിലേക്ക് പോകുന്ന കൊടുമൺ എന്ന സ്ഥലത്താണ് ജനിച്ചത്. പിതാവിന്, എന്റെ മാതാപിതാക്കള് കർഷകരാണ്. പിതാവ് കർഷകനാണ്. കർഷകൻ എന്ന് പറയുമ്പോൾ ടാപ്പിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ഒരേ ഒരു മകനാണ്, രണ്ട് പെങ്ങന്മാർ. സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കൊടുമൺ തന്നെ? കൊടുമണ്ണും അങ്ങാടിക്കൽ എന്ന് പറയുന്ന അങ്ങാടിക്കൽ SNVHS. അവിടുന്ന് പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജ്. അവിടുന്ന് കമ്പ്യൂട്ടറിൽ ഡിപ്ലോമ നേടുന്നു. അതിനുശേഷം തിരുവനന്തപുരം ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടില് കമ്പ്യൂട്ടർ ഡിപ്ലോമ. അത് കഴിഞ്ഞിട്ടാണ് 91 ലാസ്റ്റ് ഡിസംബർ മാസം ഡൽഹിയിലേക്ക് പോകും. ഡൽഹി ഒരു ആരെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഡിസ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. കാരണം നമുക്കറിയാമല്ലോ, ഒരു പഠിത്തം കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. അതുകൊണ്ട് അന്ന് തൊഴിൽ സാധ്യത വളരെ കുറവായിരുന്നു. വളരെ കുറവായിരുന്നു എങ്കിലും അന്നും ധാരാളമായി മലയാളികൾ ഡൽഹിയിൽ, ഇപ്പോഴും ഉണ്ട്, അന്നും ഇഷ്ടംപോലെ മലയാളികൾ ചേക്കേറുന്നൊരു സ്ഥലമായിരുന്നു ഡൽഹി. അതുകൊണ്ടാണ് ഡൽഹി പ്രിഫർ ചെയ്തത്. അദ്ദേഹം ഉണ്ടായതുകൊണ്ട് അദ്ദേഹമാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്. അവിടെ ചെന്നോണം, കുറേ ജോലിയെല്ലാം അന്വേഷിച്ചു. ഡിസംബറിൽ ചെല്ലുന്നു, അറിയാമല്ലോ ഇപ്പോൾ അവിടെ നല്ല തണുപ്പാണ്. ആദ്യമായിട്ടാണ് തണുപ്പ് അറിയപ്പെടുന്നത്. ശരിക്കും കേരളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് നമ്മൾ പുതിയൊരു ലോകത്തെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നീ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലവണ്ണം കയറൊക്കെ എടുത്ത് വേണം വരാൻ. ആ യാത്ര പോലും എനിക്ക് ഇപ്പം മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. കാരണം ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ. ഒരു നാട്ടും പുറത്തുകാരൻ. അതെ, നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക്, പിന്നെ തിരുവനന്തപുരത്ത് പോകുന്നു. അതെ, വളരെ നമുക്കൊരു എന്താണെന്നുള്ള ഒരു ലോകത്തെ കുറിച്ചും മനസ്സിലാക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മളത്. അന്ന് ഇതുപോലെ ഈ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ, ഞാൻ ഒറ്റമോനായതുകൊണ്ട് വീടിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും, എപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അറിയിപ്പിക്കുന്നത്? കത്തിടണം. കത്തിട്ടിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ഞാൻ ഇവിടെ എത്തിയത്. ടെലിഫോൺ സൗകര്യങ്ങൾ പോലും അന്ന് വളരെ കുറവാണ്. ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഒരു വീട്ടിൽ ഒരു സൗകര്യമുണ്ട്. അത് പറഞ്ഞ് അവർ പറഞ്ഞ് എന്ന് പറഞ്ഞേക്കണേ, ഞാനിവിടെ എത്തി എന്ന് പറയണം. അങ്ങനെ വിളിച്ച് പറയത്തു. ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും. ശരിക്കും 95 വരെ അവിടെ വർക്ക് ചെയ്യായിരുന്നു. 91 ലാസ്റ്റ് ചെന്നു. ഒരു 6 മാസം ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അപ്പോൾ അന്നത്തെ പോലെ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഡിപ്ലോമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു തുടക്കമാണ്. അതുകൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു ജോലി സാധ്യത അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മളവിടെ ഹിന്ദി എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ പഠിച്ചിട്ട്, ഉള്ളി എഴുതാൻ അറിയാം, ചിലപ്പം വായിക്കാനും അറിയാം, പക്ഷേ ഹിന്ദി പറയാൻ അറിയില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ തട്ടിമുട്ടിയൊക്കെ. കാരണം നമ്മൾ അവിടെ ഡിഗ്രി പഠിച്ചാലും നമ്മുടെ ആ ഫ്ലൂ, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു 6 മാസം സ്ട്രഗിൾ ചെയ്തു. പക്ഷേ തോൽക്കാൻ മനസ്സിലായിരുന്നു. ഇല്ലായിരുന്നു അവിടെ ഒരു സൈക്കിൾ. നമുക്ക് അന്ന് ഒരു പാഷൻ, ഇപ്പോഴും ആ സൈക്ലിംഗ് ആണ് എൻ്റെ ഒരു വലിയ ഇഷ്ടം. ഇപ്പോഴും സൈക്കിൾ കണ്ട ചില നാട്ടിൽ പോകുമ്പോഴൊക്കെ സൈക്കിളെല്ലാം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ഞാൻ, കാരണം നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറാനോ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷയൊക്കെ ഉണ്ട്, അപ്പോൾ അതിനുള്ള കാശില്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ പ്രധാനം ഞാൻ പറഞ്ഞില്ലേ, കൊണ്ടുപോയെന്ന് പറഞ്ഞത്, അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ വേണം ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ, ജോലി അന്വേഷിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ മാർച്ചൊക്കെ കഴിയുമ്പോഴത്തേന് ചൂട് കൂടും. ചൂട് കൂടി കഴിയുമ്പം നല്ല ചൂടാണല്ലോ, അറിയാലോ, ഒരു 45 ഡിഗ്രി, ഇവിടുത്തെ പോലെ നല്ല ചൂടാണ്. ആ ചൂടത്താണ് നമ്മൾ സൈക്കിളിൻ ചവിട്ടി ഇൻ്റർവ്യൂവിനൊക്കെ പോകേണ്ടത്. 6-7 മാസത്തോളം, അത് ജൂലൈ ഓഗസ്റ്റ് വരെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിലും പാസ്സാകാൻ പറ്റിയില്ല. കാരണം ഭാഷ ഒരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്നെ, എൻ്റെ കസിൻ ബ്രദർ തന്നെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എന്നെ കൊണ്ടങ്ങ് ഇരുത്തി. നമ്മുടെ കരിയർ തുടങ്ങുന്ന അവിടെ ഓരോന്നും പഠിക്കാൻ മനസ്സിലാക്കുക. ആദ്യം ഒരു ഓഫീസ് എന്താണെന്നോ, ഒരു ജോലി എന്തുവാ, സിസ്റ്റം എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് പഠിച്ചു. അതെ, അതേ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവിടെ സക്സസ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. 92 ജോലി കിട്ടുന്നു. ജോലി കിട്ടും അവിടെ നിന്ന്. പിന്നെ 95 സൗദിയിലേക്ക് ഒന്ന് പോകുന്നു. ഇന്നത്തെ പോലെ അന്നും ഗൾഫ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകുക എന്നുള്ളതാണ് ഏതൊരു മലയാളിയുടെയും സ്വപ്നം. കാരണം കാശ് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകാം എന്നുള്ള രീതിയിൽ. 92 വന്നതിന് ശേഷം ഞാൻ ഈ പറയുമ്പം ആ ജോലി, എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൂടെയുള്ള ജോലി 6 മാസം ഞാൻ നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭാഷയൊക്കെ കുറച്ച് മനസ്സിലായി.
ഞാൻ സ്വയമായിട്ട് അവിടുന്ന് ചാടി. അവിടെ നിന്ന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ് അവിടെ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് 95 ധൈര്യപൂർവ്വം. ധൈര്യപൂർവ്വം പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയുടെ സ്വപ്നമാണ് ഗൾഫ്. അപ്പോൾ അന്ന് അറിയാമല്ലോ ഈ ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ ഇല്ല. ഇപ്പോൾ ഓഖല എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഏരിയയിലെ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എന്നെ ആ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. അന്ന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല പൊസിഷനാണ്, മനസ്സിലായില്ലേ? അതായത് സാലറിയും ഒരുമാതിരി നല്ല ബേസിക് സാലറി. അപ്പോൾ കുറച്ച് കാശ് കൊടുക്കണം, അറിയാം. അന്ന് വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് വീട്ടിലോട്ട് എഴുതി. അപ്പോൾ അവിടെയും അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ആണ്. ഇത്രയും വലിയ തുകയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പെങ്ങന്മാരും പിന്നെ മറ്റുള്ള ആളുകളൊക്കെ സഹകരിച്ചു. പിന്നെ എൻ്റെ കസിൻ ബ്രദറും സഹായിച്ചു. ഒരു വലിയ എമൗണ്ട് കൊടുത്ത്, അന്നത്തെ ഒരു 40,000 റുപ്പീസ് കൊടുത്താണ് ആദ്യമായിട്ട് ഈ സൗദിയിലോട്ട് പോകുന്നത്, June 27. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ പൊസിഷൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ല, ടൈപ്പിസ്റ്റാണ്. ഞാൻ ചോദിച്ചു, സാർ ഐ ഡോണ്ട് നോ ടൈപ്പ് റൈറ്റിംഗ്. നോ, യു ആർ എ ടൈപ്പിസ്റ്റ്. ഞാൻ പറയും, എങ്ങനെ? എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണല്ലോ. അല്ല, ഞങ്ങൾ നിങ്ങളെ എടുത്തിരിക്കുന്നത് ടൈപ്പിസ്റ്റാണ്. അതൊരു കൊറിയൻ കമ്പനിയാണ്. ആരോംകയിലെ ഒരു സബ് പ്രൊജക്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അൽജുബയിൽ നിന്ന് റഹീമയിലോട്ട് പോയി. അവിടെ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സെൽഫിങ്കായിട്ടുള്ള ഒരു പേപ്പർ ടൈപ്പ് ചെയ്യണം. ഇക്കാമയുടെ ഒരു പേപ്പറാണ് അത്. മൊത്തം ഡീറ്റെയിലും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യണം. ഞാൻ പറയാം, സാർ ഐ ടോൾഡ് യു ഐ ഡോണ്ട് നോ അബൌട്ട് ടൈപ്പ് റൈറ്റിംഗ്. യു ക്യാൻ ഗീവ് മീ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഐ ക്യാൻ ഡു സം വർക്ക്. പറഞ്ഞു, ദർ ഇസ് നോ വേക്കൻസി. യു ചീറ്റഡ് അസ്. ഞാൻ പറഞ്ഞു, ഐ നെവർ ചീറ്റഡ് യു. മൈ ഏജൻറ്റ് മേ ബി ചീറ്റഡ് യു, ഐ ഡോണ്ട് നോ. ബട്ട് ഐ ഹാവ് എവിഡൻസ്. ഐ ഹാവ് അപ്പോയിൻറ്റഡ് ആസ് ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഞാൻ പറഞ്ഞു, ഐ കാനോട്ട് കണ്ടിന്യൂ ദിസ് വർക്ക്. 3 months ദ ടോർച്ചർഡ് മീ. ഒരുപാട് കഷ്ടപ്പെട്ടു. കഷ്ടപ്പെടുത്തി പറഞ്ഞാൽ, ഈവൻ ഐ വർക്ക്ഡ് ആസ് എ ഓഫീസ് ബോയ്. ഒരു 2 months ഓഫീസ് ബോയുടെ ജോലി വരെ ചെയ്തു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ. അവിടെ നിന്ന് 3 months കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോകുന്നു, ഡൽഹിയിലേക്ക്. June 27 ഞാൻ കയറിയെങ്കിൽ August 27 ലാൻഡ് ചെയ്തു. 95 തിരിച്ചു ചെല്ലുന്നു. ചെന്നപ്പോൾ നല്ലൊരു ജോലി കിട്ടി. ആ ജോലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 2 years ഇങ്ങനെ പോയി. സെയിം ഏജൻറ്റ്, സെയിം കൂട്ടുകാരൻ തന്നെ ഒരു ദിവസം വീട്ടിൽ വരുന്നു. പറയുന്നത്, ബിജുമോനെ ഒരവസരം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് ആ മാനേജർ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടാണ്. ഇൻ്റർവ്യൂ പാസ്സായി. കുറച്ച് മോശമില്ലാത്ത സാലറി പറഞ്ഞു. 2 months വിസയും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു 2 months കഴിയുമ്പോൾ കറക്റ്റ് അവർ വിസയൊക്കെ അയച്ചു തന്നു. June 27 രണ്ടാമത്തെ ഗൾഫ് പ്രവാസ ജീവിതം തുടങ്ങുകയാണ്. അത് ദുബായിലേക്ക്. അത് ദുബായിലേക്ക്. ഖാൻ സാഹബിൻ്റെ ഒരു മകൻ്റെ കമ്പനിയായിരുന്നു. ഞങ്ങൾ ഇൻറ്റീരിയേഴ്സ് സെക്ടറിലായിരുന്നു. ഒരു പുതിയ ഓഫീസാണ്. അപ്പോൾ എൻ്റെ മാനേജർ ലെബനൻ ഉള്ള ഒരു ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഞങ്ങൾ വന്നു. കമ്പനിയിൽ പിന്നെ ആളുകൾ വന്നു തുടങ്ങി. 1 year കഴിഞ്ഞപ്പോൾ ഞാൻ ആ കമ്പനിയുടെ സീനിയർ അക്കൗണ്ടൻറ്റ്. 1992 തൊട്ട് ടാലി പഠിച്ച ആളാണ്. ടാലി 1988 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 years കഴിഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ടാലി പഠിപ്പിക്കുന്നു. ഡൽഹിയിലാണെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ തുടങ്ങി. വിവാഹം കഴിച്ചത് എവിടെ നിന്നാണ്? വൈഫിൻ്റെ വീട് മല്ലശ്ശേരി. വൈഫിൻ്റെ പേര് ഒഫീഷ്യലി സുമാ ജോർജ്. വീട്ടിൽ ജീന എന്ന് വിളിക്കും. പിന്നെ ഒരു റഷ്യൻ കമ്പനിയിലാണ് പിന്നെ ജോലി കിട്ടും. ഒരു വലിയ അനുഗ്രഹമായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ ഒരു റഷ്യൻ കമ്പനിയുടെ ഓണറായിരുന്നു അതിൻ്റെ ബോസ്. അത് അവിടെ ഞാൻ ചെല്ലുന്നത് ടാലി ഇൻസ്ട്രക്ടർ. അതൊരു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഷോ. അതെ അതെ. അദ്ദേഹം ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു റഷ്യൻ ഫെഡറേഷനിൽ. ഷാർപ്പ്, എൽ ജി, ജെ വി സി. അന്ന് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഏറ്റവും ബൂമിംഗ് നിൽക്കുന്നൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് റഷ്യ ഉണ്ടായിരുന്നു. പുള്ളിയുടെ രാജ്യം എന്ന് പറയുന്നത് ആർമേനിയ. ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ഒരു ബോസ് ആ എംപ്ലോയിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കാം. എങ്ങനെ ആ എംപ്ലോയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അതിന് ഉദാത്തമായ ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. ബിസിനസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു പാഷനാണ്. കാരണം ബിസിനസ്സിൽ പുള്ളി ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. അവിടെ നിന്നാണ് ഇതൊക്കെ ഞാൻ പഠിച്ചത്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെ കണക്ട് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇതെല്ലാം കൂടി എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം. ഓരോരുത്തർക്കും വേണ്ടുന്ന ജോലി എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അവരേത് രീതിയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്, വളരെ പെർഫെക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ആകസ്മികമായിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു. പിന്നെ വരുന്ന അടുത്ത ജനറേഷൻ മകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകന്. ആ ഒരു കാലിബറിൽ അല്ലെങ്കിൽ ആ ഒരു പൾസിൽ പോകാൻ പറ്റിയില്ല.
അദ്ദേഹത്തിനൊരു അതിൻ്റെതായ രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് നടക്കത്തില്ല, കാരണം ബോസിൻ്റെ അത്രയും അദ്ദേഹത്തിന് പറ്റുന്നില്ല, അപ്പോൾ ഔട്ടാവണം. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ആ ഒരു രീതിയിൽ ആരംഭിച്ചു. 2002 നവംബർ 17 ഞങ്ങൾ ഒരു ഓഫീസ് തുറന്നു, ഐലൻഡ് വാലി ഇലക്ട്രോണിക്സ്, അവിടെ നിന്നാണ് തുടക്കം. അതാണ് തുടക്കം. അത് കഴിഞ്ഞാണ് പിന്നെ BMK ഗൾഫ് പ്രീ ഫ്രീ സോൺ വരുന്നത്, സീക്കൻ മൊബൈൽസ്, അതൊക്കെ പിന്നെ അതിപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് അടുത്താണ്. അപ്പോൾ ഒരു അവിടം പിന്നെ ബിസിനസ് തന്നെയാണ്, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. 2002 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു ആളാണ് ഇതിനകത്ത് ആദ്യമായിട്ട് വന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ചെയ്യുമെന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്, പുതിയൊരു മേഖലയിലേക്കാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ദേര മാർക്കറ്റാണ് ഇലക്ട്രോണിക്സിൻ്റെ ഹബ്ബാണ്, റഷ്യയിൽ നിന്നൊക്കെ ആൾ വരും, ഇറാൻ, ഇറാഖ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തുനിന്നും വരുന്നത് ഇവിടെയാണ്. ആ ഒരു വലിയ ഹബ്ബിലേക്ക് ഒരു ചെറിയൊരാൾ ചെല്ലുന്നു, 7 മാസം നോ ബിസിനസ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നടക്കുന്ന ലക്ഷണമില്ല, നമുക്ക് ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ തന്നെ ജൂലൈ 2003 എനിക്ക് തോന്നുന്നു ഒരു 17 തോന്നുന്നു ഒരു ചെറിയ ബിസിനസ് കിട്ടി. ഞങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അന്നത്തെ 12 ദിർഹംസ്. അതാണ് ആദ്യത്തെ ബിസിനസ്, ആദ്യത്തെ ബിസിനസ്. 7 മാസങ്ങൾക്ക് ശേഷം അതൊരു സ്റ്റാർട്ടിങ് ആയി. പിന്നെ ദൈവത്തിൻ്റെ കൃപയാണ്, പിന്നെ പതുക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബറിൽ 2003 അത് LLC ആയി. 2004 ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രൊമിനൻ്റ് ബിൽഡിങ്ങിലോട്ട് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനും പറ്റി, മാർക്കറ്റിൽ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി. അതെ, ഇന്ന് നമ്മൾ ഇലക്ട്രോണിക്സിലും മൊബൈൽ രംഗത്തും സീക്കൻ ബ്രാൻഡഡ് ആയിട്ടുള്ള മൊബൈൽ പോലും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തു. അതെ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഉള്ളവർ വളരെ ആത്മാർത്ഥമുള്ളവരായിരുന്നു. ഞങ്ങൾക്ക് ഇനി 7 മാസം ബിസിനസ് ഇല്ല, ഒന്നും നടക്കുന്നില്ല. ആ ഫ്രണ്ടുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അദ്ദേഹമാണ് ഇറാൻ ഇറാഖിലെ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് കുറേ കസ്റ്റമേഴ്സിനെ അദ്ദേഹം എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ബിസിനസ്സിൻ്റെ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും. ആ ഫ്രണ്ട്സുകൾ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്തും ബുദ്ധിമുട്ടുകളും. ആ ഫ്രണ്ടിന്റെ പേര് മിസ്റ്റർ മാത്യു. മാത്യു അദ്ദേഹം കൊല്ലമാണ്. കൊല്ലമാണ്. ഉള്ള സൗഹൃദങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ അപ്പനും അമ്മയും. കർഷകരായ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രതിസന്ധികളിലൂടെയും മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളമാണ്? മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ തീർച്ചയായും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാരൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വാക്കുകളിൽ കണ്ണുകൾ നിറയും. അവരെടുത്ത എഫോർട്ട് എത്രത്തോളം എന്ന് നമുക്ക് പറഞ്ഞറിയിക്കുന്നേക്കാൾ അപ്പുറമാണ്. ഈ കണ്ണുനീരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവരോടുള്ള സ്നേഹം എത്രത്തോളമാണ്. എൻ്റെ അമ്മച്ചി എന്ന് പറയുന്നത് എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടുള്ള ആരും വേറെ ആരും കാണും. ഞാൻ ഒറ്റ മോനായോണ്ട് ഒരുപാട് സ്നേഹം, ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അച്ചാച്ചനാണെങ്കിൽ എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് അടിച്ചു. അദ്ദേഹം അന്ന് ഉറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചെറിയ സമ്പാദ്യമായിരുന്നു ഒരു 10 സെൻറ് നിലം എന്ന് പറയുന്നത്. അത് വിറ്റിട്ടാണ് എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ തിരുവനന്തപുരത്ത് വിടുന്നത്. ഉള്ള സ്വത്തിൻ്റെ ഏറ്റവും ആദായകരമായ ഒരു സ്ഥലം. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹം ആ സ്ഥലത്തെ കൊടുമണ സ്ഥലത്തെ കുഴപ്പമില്ലാത്ത ഒരാളാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പനും അമ്മയും നല്ല രീതിയിൽ നമുക്ക് ഇരുത്തുവാൻ സാധിച്ചു. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരാൾ പോലും നല്ല രീതിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഒന്നാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നാണ് താങ്കൾ പറഞ്ഞത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അവരുടെ പ്രാർത്ഥന, ലോകത്ത് എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് താങ്കളെ ഇതുവരെ കൊണ്ട് എത്തിച്ചത്. അത് കഴിഞ്ഞാൽ താങ്കളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് താങ്കളുടെ ഫാമിലി തന്നെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പൂർണ്ണ പിന്തുണ തന്ന ഫാമിലി. എൻ്റെ വൈഫിന് ഞാൻ ഒരു
വസ്ത്രം വാങ്ങി കൊടുക്കുന്ന ആഫ്റ്റർ 3 ഇയേഴ്സാണ്. അപ്പോൾ അതുവരെ പുള്ളിക്കാരി ഒരു ഡിമാൻഡും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. നമ്മളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായി. കുട്ടികൾ? കുട്ടികൾ 3 ആൺമക്കളാണ്. മൂത്തയാൾ ഇപ്പോൾ 11ാം ക്ലാസ്. പേര്? ജോർജി. രണ്ടാമത്താള് ജോയൽ, 9ാം ക്ലാസ്. ഇളയാൾ മാത്യു, 6. ഈ ഒരു തിരക്കേറിയ ബിസിനസ് ജീവിതത്തിൽ അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളമാണ് ഇപ്പോൾ? ഇപ്പം ഞങ്ങൾ ഈ സീക്കൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹത്തിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. നമ്മളെ ബ്രാൻഡഡ് ആക്കി മാറ്റി. ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്നതെല്ലാം സോണി, സാംസങ്സ്, പാനസോണിക്, ഷാർപ്പ്, ഇങ്ങനെയുള്ള വലിയ വലിയ മൾട്ടി ഇന്റർനാഷണൽ കമ്പനികളുടെ ബ്രാൻഡുകളാണ്. ആദ്യം ഞങ്ങൾ ചെയ്തത് ഇലക്ട്രോണിക്സിൻ്റെ മുഴുവൻ ഐറ്റംസ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. 2004-05 ഇങ്ങോട്ടായപ്പോഴത്തേക്കിനും ഡിജിറ്റൽ ക്യാമറയുടെ ഒരു യുഗമായിട്ട് മാറി. ഡിജിറ്റൽ ക്യാമറ മാറിയപ്പോഴത്തേക്കിന് പതുക്കെ മൊബൈലായി. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഓരോ കാറ്റഗറി തുടങ്ങും, അത് കുറച്ച് കഴിയുമ്പോൾ ഡിക്ലൈൻ ചെയ്തു. കുറേ നാളത്തെ ഒരു മാർക്കറ്റ് സ്റ്റഡി, എന്തുകൊണ്ട് നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കി. ഫിനാൻഷ്യൽ സ്ട്രഗിൾ വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ബിസിനസ്സിൻ്റെ ഒരു 3-5 വർഷം നമുക്കൊരു സപ്പോർട്ടിന് കിട്ടി. 2007 എനിക്ക് ആദ്യമായി ഒരു ഫെസിലിറ്റി ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ 5 വർഷം വിത്തൗട്ട് സപ്പോർട്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ മൊബൈൽ ബിസിനസ്സിലോട്ട് പതുക്കെ പതുക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. BMK ഗൾഫ് ഫ്രീ സോൺ കസ്റ്റംസിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഈസിയാണ്. ഒരു സ്വന്തമായ ഒരു ബ്രാൻഡ് എന്ന ഒരു കൺസെപ്റ്റ് 2007 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇംപ്ലിമെന്റ് ചെയ്യാൻ എടുത്ത ഒരു ഡിലേ ഉണ്ടല്ലോ, അതെന്തായിരുന്നു കാരണം? ഞാൻ അന്ന് 2007-08 ഒക്കെ ഒരു ബ്രാൻഡ് തുടങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ആ ബ്രാൻഡ് ഒരു പക്ഷേ ഒരു നല്ല ബ്രാൻഡായിട്ട് ഒരു പൊസിഷനിൽ എനിക്ക് എത്തിക്കാമായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറൊരു ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയില്ല. അതെൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കാണുകയാണ്. പിന്നീട് എപ്പോഴാണ് സീക്കൻ തുടങ്ങുന്നത്? 2013 ഒക്ടോബർ 15 സിംഗപ്പൂരിലാണ് ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത്. മറ്റുള്ള മൊബൈലിൽ നിന്ന് സീക്കൻ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് കൊടുക്കുന്നത് സാധാരണക്കാരൻ അവൻ്റെ കപ്പാസിറ്റിയിൽ ഒരു സ്മാർട്ട് ഫോൺ. കാരണം സ്മാർട്ട് ഫോൺ അന്ന് ഒരാളുടെ സ്വപ്നമാണ്. കാരണം ഒരു 10-60,000 അല്ലെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുവാൻ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരന് ഒരു അവൻ്റെ വിത്തിൻ റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കണം ഇന്ത്യയിൽ. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആ ഒരു ആഗ്രഹത്തോട് വേണ്ട കേരളത്തിൽ അത് ലോഞ്ച് ചെയ്യുവാൻ 2016 മെയ് മാസം സാധിച്ചു. ഇന്ന് സീക്കൻ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഇതിന് വന്നിട്ടുണ്ട്. ഏതൊക്കെ മോഡലിലാണ്? ആദ്യമായിട്ട് ഒരു ടാബ്ലറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ ആ ടാബ്ലറ്റിനകത്ത് നിന്ന് തന്നെ 2 കാറ്റഗറികളുണ്ട്. 1 3G കാറ്റഗറി, പിന്നെ വൈഫൈ മാത്രം. സ്മാർട്ട് ഫോണിലേക്ക് ഞങ്ങൾ തുടങ്ങിയത് 2016 ഒരു ചെറിയ ഒരു മോഡലുമായിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ വന്നു. അതിനുശേഷം ആക്ഷൻ ക്യാമറ, മറ്റു 1-2 കാറ്റഗറിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ വന്നു. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന SG3 ഉം SG2 ഉം ഇപ്പോഴത്തെ സ്പെക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ യോജിക്കുന്ന ഒരു നല്ല സ്പെക്കുള്ള ഒരു ക്യാമറ സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൾട്ടി ഇന്റർനാഷണൽ കമ്പനിയോടൊപ്പമാണ് നമുക്ക് പിടിച്ചു നിൽക്കുന്നത്. അത് തന്നെ. അപ്പോൾ അത് എത്രത്തോളം സാധിക്കുന്നു? ലോകത്തിലെ ഏറ്റവും വമ്പൻ മാർക്കറ്റിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു സ്റ്റഡിയിലാണ് നമ്മൾ ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിന് നല്ലവണ്ണം മാർക്കറ്റ് ചെയ്താൽ പല രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ ഇത് കൊടുക്കുവാൻ പറ്റും. അപ്പം അവിടുത്തെ സാഹചര്യം അനുസരിച്ച് വില അനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇന്ന് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ദുബായിലാണോ? ചൈനയിലാണ് ഇതിൻ്റെ ടെക്നോളജി കൂടുതലുള്ളത്. കാരണം മൊബൈലിൻ്റെ ടെക്നോളജി ഇന്ത്യയിൽ ഇതുവരെ വലുതായിട്ട് വികസിച്ചിട്ടില്ല. നമ്മളിവിടെ കൊണ്ടുവന്ന് അസംബ്ലി, നമ്മൾ അവിടുന്ന് SKD ആയിട്ട് കൊണ്ടുവരും. സെമി നോക്ക്ഡൗൺ എന്ന് പറയും. കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ ഫാക്ടറി ഉണ്ട്, അവിടെ നമ്മളത് അസംബിൾ ചെയ്യും. അപ്പോൾ മേക്ക് ഇൻ പ്രോഗ്രാമിൽ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ചില ഐറ്റംസ് ഞങ്ങൾ കംപ്ലീറ്റ് സെറ്റായിട്ട് തന്നെ ദുബായിലേക്ക് ഇറക്കുന്നു. ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ്. എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ? തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. എൻ്റെ കൂടെ ഉള്ള ആളുകൾ 12 വർഷമായിട്ടും 14 വർഷമായിട്ടും ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. നല്ല ആളുകളാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുവാൻ വന്നിട്ടുള്ളത്, അൽമാർത്തോടുകൂടി. അതൊക്കെ അതെൻ്റെ ജീവിതത്തിൻ്റെയും ഈ കരിയറിൻ്റെയും ഈ ബിസിനസ്സിൻ്റെയും ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. എത്രത്തോളമാണ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ അവരുടെ മഹാമനസ്കതയും അവരുടെ ദീർഘവീക്ഷണമാണ് ഇന്നത്തെ ഈ കാണുന്ന ദുബായ്, കാണുന്ന ദുബായിയുടെ. തീർച്ചയായിട്ടും നമ്മൾ അവരെ എത്രമാത്രം അനുഗ്രഹത്തോടു കൂടി അവരെ ഓർക്കേണ്ടിയിരിക്കുന്നു.
തീർച്ചയായിട്ടും ഇത്രയും 168 രാജ്യങ്ങളിലെ ആളുകൾക്ക് സഹിഷ്ണുതയോടുകൂടി ഒരു പ്രശ്നം കൂടാതെ ജീവിക്കാൻ കഴിയും. ആ ഒരു അനുഗ്രഹം തരുന്നത് തന്നെ ഇവരുടെ മഹാമനസ്കൃതയല്ലേ? അതുകൂടാതെ സ്പോൺസർ, ആ വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഈ കരിയറിൻ്റെ ഏറ്റവും ഫസ്റ്റ് അദ്ദേഹത്തെയാണ് ഓർക്കേണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, എങ്ങാണ്, ഒന്നും അങ്ങനെ വലിയതായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുപോലെ തന്നെ വലിയ ക്യാഷിൻ്റെയും അത്യാവശ്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, അതിനില്ല, എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അത്രയും കാശും സ്പോൺസർഷിപ്പൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, അല്ല അത് നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്താൽ മതി, അതേ പുള്ളി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ ഒരു പ്രാവശ്യം ഞാനൊന്ന് കണ്ടുകൊണ്ടു. പിന്നെ ഇദ്ദേഹം എന്നെ വിളിച്ച് ബിജു ലൈസൻസ് ശരിയായി എന്ന് പറഞ്ഞത്, അതിൻ്റെ പേരും ഐലൻഡ് വാലി ഇലക്ട്രോണിക്സ് എന്ന പേരും എല്ലാം അദ്ദേഹത്തിൻ്റെ പോയി ശരിയാക്കി കൊണ്ടുകൊണ്ട് തന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സാലിം അബ്ദുൽ ഹസൻ. സാലിം അബ്ദുൽ ഹസൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിന്തുണയും നമ്മുടെ വിജയത്തിന് മറക്കാനാവാത്തത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ആപ്തവാക്യവും പറയാറുണ്ട്. അത് തന്നെയാണോ താങ്കളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യവും? തീർച്ചയായിട്ടും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, എൻ്റെ വൈഫ് എൻ്റെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും 101% സപ്പോർട്ടീവായിട്ട്. ഞാൻ പറയല്ലോ, നമ്മുടെ ഫാമിലി ലൈഫ് ശരിയാണെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്തും വിജയിക്കും. അതിൽ ഫാമിലി തന്ന വലിയ പിന്തുണ തന്നെയാണ് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു കൃപ. എത്രത്തോളമാണ് ആ വിശ്വാസവും പ്രാർത്ഥനയും താങ്കളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചയുടെയും അടിസ്ഥാനം ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഒരു മനുഷ്യൻ ദൈവാനുഗ്രഹമുള്ളവനായി തീരണമെങ്കിൽ അതിന് കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കടമ്പുകളൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ നിരന്തരമായ പ്രാർത്ഥന, അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും കൊണ്ടു നടക്കേണ്ട ഒരു സ്വഭാവമാണ് പ്രാർത്ഥന. എങ്കിൽ ആ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ കൂടുതലായിട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് നമ്മൾ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയുന്നത്. നന്മയെ നമുക്ക് സ്വീകരിക്കുവാനും തിന്മയെ വെടിയുവാനും ഉള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്ന ആ വിശ്വാസവും പ്രാർത്ഥനയും തന്നെ. തീർച്ചയായിട്ടും ഈ മനുഷ്യ ജീവിതത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഒന്നാമത്, മറ്റുള്ള മനുഷ്യരെ വെറുക്കുന്നത് നമ്മൾ മാറ്റുക. രണ്ടാമത്തേത്, മറ്റുള്ള മനുഷ്യരെ വെറുക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. മറ്റുള്ള മനുഷ്യരുടെ നന്മകൾ മനസ്സിലാക്കണം. ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാമെങ്കിൽ നമുക്ക് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ തന്നെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും, മറ്റുള്ളവരുടെ സാമീപ്യത്തിൽ ദൈവത്തെ കാണാൻ പറ്റും. അങ്ങനെ സർവ മതസ്ഥരെയും അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകളെയും നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞു പോയ കുറേ കാലം, ഒരു 26 വർഷം നമുക്ക് പറയണമെങ്കിൽ, ഡൽഹിയും കൂടെ കൂട്ടണം, 26 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നും? തീർച്ചയായിട്ടും ഞാനിപ്പോൾ അതിൻ്റെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആ വന്ന വഴികൾ എത്രമാത്രം പ്രശ്നങ്ങൾ നിറഞ്ഞതാണെങ്കിൽ തന്നെയും ഈ ഒരു അനുഗ്രഹമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നതിനുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിൻ്റെ നന്മയുടെയും തിന്മയുടെയും ഭാഗമാണെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു തിന്മ ചെയ്താൽ ആ സമൂഹമാണ് അതിൻ്റെ തിന്മ അനുഭവിക്കുന്നത്. നമ്മളൊരു നന്മ ചെയ്താൽ ആ സമൂഹമാണ് അതിൻ്റെ നന്മ അനുഭവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രവാസികളും ഇവിടെ ഈ ഗൾഫിലേക്ക് വരുന്നത്. അത് ഒരു ദൗത്യം, മറ്റുള്ളവരെ ജീവിപ്പിക്കാനും കൂടി നമ്മളെ ഈശ്വരൻ ആ ഒരു കർത്തവ്യം കൂടെ ഏൽപ്പിക്കുകയാണ്. ഒട്ടനവധി കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബ്ലെസ്സിങ്, അങ്ങനെ വേണം പറയാൻ, അത് ഈശ്വരൻ തന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു മനസ്സിൽ? ഞാൻ കേരളത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 2014 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഈ കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാതിരിക്കാം. ഞാനൊരു സാംസങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. 4 ഡിസ്ട്രിക്റ്റിൽ 32 പേർ അവരെയും അവിടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ സംരംഭവും ഓരോ ബിസിനസ്മാനും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, സാമൂഹിക പ്രതിബദ്ധത. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവും. അതുണ്ടായാൽ മാത്രമേ നമുക്കൊരു മനുഷ്യനായി ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്യൂച്ചർ പ്ലാൻസ്? തീർച്ചയായിട്ടും സീക്കൻ എത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും. അതിനേക്കാട്ടിൽ ഉപരിയായിട്ട് ഇപ്പോൾ ഞാൻ
ഒരു ചെറിയ ഒരു ഡീവിയേഷൻ ഈ ബിസിനസ്സിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതായത് സ്പിരിച്വാലിറ്റി. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു ഗുരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രവർത്തിക്കേണ്ടത് യുവജനങ്ങളുടെ ഇടയിലാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ആ തലമുറ നല്ല രീതിയിൽ പോയെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ തലമുറ നല്ലതാവത്തുള്ളൂ. കാരണം അവർ ഏത് രീതിയിൽ പോകുന്നു അതനുസരിച്ചാണ് നമ്മുടെ ഓരോ ഫ്യൂച്ചറും അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഗോസ്പൽ ഫോർ യൂത്ത്, യുവാക്കൾക്ക് വേണ്ടി. അപ്പം അവിടെ ഇപ്പം ഞങ്ങൾ ഒരു 4-5 പ്രോഗ്രാംസ് കഴിഞ്ഞു. എൻ്റെ ആ ഗുരു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ടൈറ്റസ് ജോൺ തലമുറ, അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അവിടെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുവജനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്, നമ്മളൊരു കമ്മ്യൂണിറ്റി മാത്രമല്ല, യുവജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഗോസ്പൽ ഫോർ യൂത്ത് എന്ന് പറയുന്നത് യുവജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊട്ടാരക്കിലെ അതിൻ്റെ ഒരു സെൻറ്റർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വിത്തിൻ 1 ഇയർ അതിൻ്റെ ഒരു നല്ലൊരു സെൻറ്ററായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടാകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. സീക്കൻ എന്ന ഒരു ബ്രാൻഡ് ലോകോത്തര നിലവാരമുള്ള കമ്പനികളുടെ പട്ടികയിൽ ഒരു സ്ഥാനം നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി വളരെ സന്തോഷം തോന്നുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി അങ്ങനെയുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ള താങ്കളുടെ ഒരു വലിയ മനസ്സ്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിന് തുടക്കം കുറിച്ച് താങ്കളുടെ ടീമിനും ഗുരുനാഥനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഈ എപ്പിസോഡിൽ നിന്ന് ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.